തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ ശസ്ത്രക്രിയ വൈകി രോഗി മരിച്ച സംഭവത്തിൽ അവ്യക്തത ബാക്കിയാക്കി അന്വേഷണ റിപ്പോർട്ട്. ഏകോപനത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ നെഫ്രോളജി വിഭാഗം മേധാവിക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കാനാണ് പ്രധാന ശുപാർശ. ശസ്ത്രക്രിയ തുടങ്ങാൻ കാലതാമസമുണ്ടായെങ്കിലും അത് മറ്റ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ പ്രക്രിയയിലുണ്ടായ അനാസ്ഥയുടെ നേർക്കാഴ്ച മാതൃഭൂമി ന്യൂസിലൂടെ ലോകം കണ്ടതാണ്. എന്നാൽ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തി ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ആശാ തോമസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ വീഴ്ചകൾ സമ്മതിക്കുമ്പോഴും അവ യാതൊരു പ്രത്യാഘാതത്തിനും കാരണമായില്ലെന്നാണ് വിശദീകരിക്കുന്നത്. റിപ്പോർട്ടിലെ നിഗമനങ്ങൾ ഇവയാണ്. ആശുപത്രിക്ക് മുന്നിലെത്തിച്ച വൃക്ക ശസ്ത്രക്രിയ തിയേറ്ററിലെത്താൻ 15 മിനിറ്റ് സമയമെടുത്തെങ്കിലും അപ്പോൾ ഡയാലിസിസ് നടക്കുകയായിരുന്നതിനാൽ സമയനഷ്ടം പ്രശ്നമല്ല. ശസ്ത്രക്രിയയ്ക്കായി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതിൻ്റെ പൂർണ്ണ ചുമതല നെഫ്രോളജി വിഭാഗത്തിനാണ്. എന്നാൽ നെഫ്രോളജി വകുപ്പ് മേധാവി അന്ന് അനുമതിയില്ലാതെ അവധിയിലായിരുന്നു. ചുമതല മറ്റാർക്കും കൈമാറിയിരുന്നുമില്ല. രോഗി ശസ്ത്രക്രിയ നടത്താവുന്ന ആരോഗ്യസ്ഥിതിയിലെത്താൻ 2 മണിക്കൂർ വൈകിയതും അത്രയും താമസമുണ്ടാക്കി. അവയവമാറ്റ ഏജൻസിയായ കേസ് ഓട്ടോയിലെ കോർഡിനേറ്റർമാർ വൃക്ക ഏറ്റുവാങ്ങാൻ ആശുപത്രിയിലുണ്ടായിരുന്നില്ല. കേസ് ഓട്ടോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജീവനക്കാരെ ചുമതലപ്പെടുത്തുന്നതിലും പകരം സംവിധാനം ഒരുക്കുന്നതിലും വീഴ്ച വരുത്തി. എന്നാൽ ഈ വീഴ്ചകളൊന്നും ശസ്ത്രക്രിയയുടെ ഫലത്തെ ബാധിച്ചിട്ടില്ലെന്നാണ് അന്വേഷണത്തിലെ നിഗമനം. ഏകോപനത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി അന്ന് സസ്പെൻഡ് ചെയ്ത യൂറോളജി നെഫ്രോളജി വകുപ്പ് മേധാവിമാരെ സർവീസിൽ തിരിച്ചെടുത്ത് നെഫ്രോളജി വിഭാഗം മേധാവിക്കെതിരെ മാത്രം അച്ചടക്ക നടപടിക്ക് റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നു. കോർഡിനേഷനിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിലുള്ളത്. ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി. കേസ് ഓട്ടോയിൽ കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന 2 ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർമാരുടെ കരാർ അവസാനിപ്പിക്കാനും ശുപാർശയുണ്ട്. ജിതിൻ ചന്ദ്രൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.